നമസ്കാരം അങ്ങനെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്നലെ നടന്നു വിഷയം കേരയിലാണ് കേരലിന് അനുമതി വേണം കേരള മുഖേന് കേരളത്തിൽ ഇരിക്കപ്പെതിയില്ല കാരണം ജനങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വലിയ സമരത്തിലാണ് മഞ്ഞക്കുറ്റിയുമായി ചെല്ലുന്നിടത്തെല്ലാം കുറ്റി പിഴുതറിയാനും മുഖ്യമന്ത്രിയെ തെറി വിളിക്കുകയുമാണ് ജനങ്ങൾ അപ്പോൾ പിന്നെ ഇനി ശരണം പ്രാപിക്കാനുള്ളത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയോട് മാത്രമാണ് പ്രധാനമന്ത്രിക്ക് അദ്ദേഹം ഒരു മഞ്ഞ ബൊക്കയുമായി അദ്ദേഹം പ്രധാനമന്ത്രിയെ കാണാനെത്തി ആവശ്യം മറ്റൊന്നുമല്ല അത് കെ റയിലിന് അനുമതി നൽകണം വെറുതെ അങ്ങ് അനുമതി നൽകണം എന്നാണ് പിണറായി വിജയൻ്റെ ആവശ്യം കാരണം ദേശീയ റെയിൽവേ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് ഈ സിൽവർ ലൈൻ അതുപോലെ തന്നെ ദേശീയ അടിസ്ഥാന സൗകര്യ വികസന പൈപ്പ് ലൈനിലും ഈ പദ്ധതിയുണ്ട് ഇനി പി എം ഗതിശക്തി കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പി എം ഗതിശക്തിയിലേക്കും ഈ പദ്ധതിയെ കൊണ്ടുവരണം എന്ന അഭ്യർത്ഥനയാണുള്ളത് ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി പി എം ഗതിശക്തി പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിനെ ധനകാര്യമന്ത്രിക്ക് വലിയ പുച്ഛമായിരുന്നു വലിയ എതിർപ്പായിരുന്നു എന്തൊക്കെ വിമർശനങ്ങളായിരുന്നു ബഡ്ജറ്റിനെക്കുറിച്ച് എന്ന് നമ്മളെല്ലാം കണ്ടതാണ് ഇപ്പോൾ അതേ ബഡ്ജറ്റിലെ ഇവർ വിമർശിച്ച അതേ പദ്ധതിയിൻ കീഴിൽ തന്നെ സിൽവർ ലൈനും കൊണ്ടുവരണം എന്നാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് അപേക്ഷിച്ചിരിക്കുന്നത് കാരണം ജനരോഷം അത്രമാത്രമുണ്ട് മുഖ്യമന്ത്രിയെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാൻ ജനം അനുവദിക്കുന്നില്ല കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രി പോയ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലും ഈ മഞ്ഞക്കുറ്റി വീണു തിരുവനന്തപുരത്തെ ബി ജെ പി യുവമോർച്ച പ്രവർത്തകരാണ് റെയിൽവേ സിൽവർ ലൈനിന് വേണ്ടി സ്ഥാപിച്ച ഈ മഞ്ഞ കുറ്റികൾ പിഴുത് മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിലും കൊണ്ടിട്ടത് അതായത് കിടപ്പാടം നഷ്ടമാകുന്നവൻ്റെ വേദന കേരള മുഖ്യമന്ത്രിയും അറിയണം അതിനുവേണ്ടിയാണ് അവർ അങ്ങനെയൊരു സമരം നടത്തിയത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സമരങ്ങൾ കാരണം കേരള മുഖ്യന് ഇവിടെ ഇരിക്കാൻ നിവർത്തിയില്ല ഉടൻ പദ്ധതിക്ക് അനുമതി വേണം പി എം ഗതി ശക്തിയിൽ ഉൾപ്പെടുത്തണം എന്നിങ്ങനെ സമ്മർദ്ദ തന്ത്രങ്ങളുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാട് നന്നായി അറിയാവുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ കേരളത്തിൽ നടക്കുന്ന വികസനത്തെക്കുറിച്ചും അല്ലെങ്കിൽ വികസനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമെല്ലാം പ്രധാനമന്ത്രിയെ പറഞ്ഞ് മനസ്സിലാക്കാം അല്ലെങ്കിൽ മയക്കിക്കളയാം എന്നാണ് പിണറായി വിജയൻ്റെ ധാരണ പക്ഷേ റെയിൽവേ മന്ത്രി ഇതിന് മറുപടി നൽകിയിട്ടുണ്ട് എന്തായിരിക്കാം കേന്ദ്രം പിണറായി വിജയന് നൽകിയ മറുപടി അദ്ദേഹം പ്രധാനമന്ത്രി ഈ കാര്യങ്ങളെല്ലാം അനുഭാവപൂർവ്വം കേട്ടിരുന്നു ഉടൻ തന്നെ പിണറായി വിജയനെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമുണ്ടാകും എന്നൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ സന്ദർശനത്തിന് ശേഷം പറഞ്ഞുവെങ്കിലും അത്ര വലിയ ആശയിലല്ല പിണറായി വിജയൻ എന്നാണ് അറിയുന്നത് കാരണം കേന്ദ്രം പറയാവുന്നത് വളരെ വ്യക്തമായി പറഞ്ഞു പദ്ധതി അനുവദിക്കണം എന്ന് പറഞ്ഞൊരു പേപ്പർ കൊണ്ടുവന്നാൽ അങ്ങനെ പദ്ധതി അനുവദിക്കാനാവില്ല ഏറ്റവും ചുരുങ്ങിയത് പദ്ധതിക്ക് എത്ര കോടി രൂപ ചെലവ് വരും എന്നെങ്കിലും കണക്കാക്കിയിരിക്കണം അതിനെയാണല്ലോ നമ്മൾ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് അഥവാ ഡി പി ആർ എന്നൊക്കെ പറയുന്നത് അറുപത്തി മൂവായിരം കോടി രൂപയ്ക്ക് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന് എഴുതി കൊടുത്താൽ അവിടെ പരിശോധിക്കാൻ ആളില്ല എന്നാണോ പിണറായി വിജയൻ ധരിച്ചത് ഈ പദ്ധതിക്ക് ഏതാണ്ട് ഒന്നര ലക്ഷം കോടി രൂപയ്ക്കടുത്ത് ചെലവ് വരും എന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം കണ്ടെത്തിയിരിക്കുന്നത് നീതി ആയോഗും ഇത് സംബന്ധിച്ച കേരളത്തിൻ്റെ ഡി പി ആർ പരിശോധിച്ചതാണ് ശുദ്ധ മണ്ടത്തരം എന്നാണ് നീതി ആയോഗം ഈ ഡി പി ആറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ പങ്കാളിത്തമുള്ള പദ്ധതിയാണ് എന്നൊക്കെ കേരളത്തിൽ വരുത്തി തീർക്കണം കാരണം കേന്ദ്രാനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഈ സമരങ്ങൾ തണുക്കും ഈ പ്രതിഷേധങ്ങൾ തണുക്കും എന്ന് പിണറായിക്കും അറിയാം അതുകൊണ്ട് തന്നെ കേന്ദ്ര അനുമതി ലഭിക്കാൻ പോകുന്നു ഇതാ ലഭിക്കാൻ പോകുന്നു ഉടൻ തന്നെ നരേന്ദ്രമോദി ഈ പദ്ധതി അങ്ങ് ഏറ്റെടുക്കും എന്നൊക്കെയുള്ള ധാരണ ഈ കേരളത്തിൽ പരത്താൻ മാത്രമാണ് ഈ സന്ദർശനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഡി പി ആറിലെ അപാകത മന്ത്രിസഭയും കേന്ദ്ര റെയിൽവേ വകുപ്പും വളരെ വ്യക്തമായി കേരളത്തിന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെ ആ ചൂണ്ടിക്കാണിക്കലുകൾക്ക് മറുപടി നൽകാൻ ഇതേ കേരളത്തിന് സാധിച്ചിട്ടില്ല അതുകൂടാതെ പരിസ്ഥിതി ആഘാത സാമൂഹിക ആഘാത പഠനം വേണം അത് കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ അത് ഡി പി ആറിനോടൊപ്പം ഇല്ല ഇനി ഇതിനെല്ലാം പുറമേ ഈ ഒരു പദ്ധതി ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഈ പദ്ധതി ലാഭകരമാകുമോ സ്റ്റാൻഡേർഡ് ഗേജിലാണ് ഈ സിൽവർ ലൈൻ പണിയുന്നത് അതിലൂടെ ബ്രോഡ്വേ ബ്രോഡ്ഗേജിലോടുന്ന സാധാരണ തീവണ്ടികൾക്ക് യാത്ര ചെയ്യാനാവില്ല ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടണമെങ്കിൽ നിലവിലുള്ള നിയമങ്ങൾക്ക് തന്നെ ഭേദഗതി വരുത്തണം ഇങ്ങനെ നിരവധി നിരവധി പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾക്കൊന്നും സമാധാനം കണ്ടെത്താൻ കേരള സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഉടൻ ഭൂമി എടുക്കണം പദ്ധതി അംഗീകരിക്കണം എന്ന് മാത്രമാണ് കേരള സർക്കാർ പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ ഉടൻ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റിയ പാർട്ടീസല്ല കേന്ദ്രത്തിലിരിക്കുന്നത് എന്നും പിണറായിക്കറിയാം അന്ന് നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ ഇവിടെ വലിയ പ്രഹസനങ്ങളും ബന്ധുക്കളും ഹർത്താലും നടത്തിയ ഒരു പാർട്ടിയുടെ തലവനാണ് ഇന്ന് മുഖ്യമന്ത്രിയായി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഇന്ന് പ്രധാനമന്ത്രിയായി മാറിയ നരേന്ദ്രമോദിയെ കാണാൻ പോകുന്നത് ഒരു ഉളുപ്പുമില്ലാതെ അതുപോട്ടെ ഒരു മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയെ കാണുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ സംസ്ഥാനത്തെ ഒരു മന്ത്രി അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയെ കണ്ടു എന്നതിൻ്റെ പേരിൽ വലിയ കോലാഹലങ്ങൾ ഇവിടെ സൃഷ്ടിച്ചവരാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ അതൊക്കെ നമുക്ക് മറക്കാം അന്നത്തെ കാലമല്ലല്ലോ ഇന്നത്തെ കാലം പഴയ ബി ജെ പി അല്ല ഇന്നത്തെ ബി ജെ പി അതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ മറന്നു കളയാം പക്ഷേ വികസനം വികസനം എന്നതിൻ്റെ പേരിൽ വെറുതെ ഒരു കടലാസ് കൊണ്ടുപോയാൽ അതങ്ങ് ഒപ്പിട്ട് തരുന്ന പാർട്ടീസ് അല്ല കേന്ദ്രത്തിലുള്ളത് എന്ന് സി പി എമ്മിനും പിണറായിക്കും നന്നായി അറിയാം ഈ സന്ദർശനവും ഈ ബൊക്കെ കൊടുക്കലും ഈ ചിരിയുമെല്ലാം എല്ലാം പിന്നിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ കേരളത്തിലെ ജനങ്ങളെ ഇതുവരെ പറ്റിച്ചതുപോലെ ഇനിയും ഒന്നുകൂടി പറ്റിക്കണം അതായത് നരേന്ദ്രമോദി ഇതാ ഈ പദ്ധതി അംഗീകരിക്കാൻ പോകുന്നു എന്നൊരു വലിയ കോലാഹലം കേരളത്തിൽ ഉണ്ടാക്കണം അതിനുവേണ്ടി വേണ്ടി മാത്രമായിരുന്നു ഈ സന്ദർശനം വെബ് ഡെസ്ക് താത്തുമയ്യ ന്യൂസ്